ഹായ് ഗൈസ്, എല്ലാവർക്കും ലിയാസ് ഫാമിലി ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ സൗദിയിലാണ്. ഇപ്പൊ ഇവിടെ ഏകദേശം സമയം എന്ന് പറയുകയാണെങ്കിൽ 9:30 ആയിരിക്കണം, നൈറ്റ് 9:30. നമ്മളിവിടെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. പക്ഷെ ഇന്നത്തെ ഡിന്നറിന് വലിയൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരിക്കുമില്ലയോ എന്ന് അറിയില്ല. എന്നിരുന്നാലും നമ്മുടെ പഴയ കാലഘട്ടത്തെ കാരണവന്മാരും നമ്മുടെ മുതിർന്നവരൊക്കെ കഴിച്ചിരുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് കഞ്ഞിയാണ് ഞാൻ ഇന്നത്തെ ഡിന്നറായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോഴും ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ എപ്പോഴും നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡിന്നർ സ്പെഷ്യലായി കഞ്ഞിയാക്കാം എന്ന് കരുതി. അപ്പോൾ ആ കഞ്ഞിയിലെ വിഭവങ്ങളിലാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് നിങ്ങളും ക്ഷണിക്കാം എന്ന് കരുതി. അപ്പോൾ തുടങ്ങല്ല, നമുക്കിന്ന് കഞ്ഞി കുടിച്ച് പൊരിക്കാം. നാടൻ സ്റ്റൈലിൽ കഞ്ഞി കുടിക്കാന്ന് കരുതി ചട്ടിയിൽ തന്നെ എടുക്കാം. സാധാരണ ഈ ചട്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ മീൻ നുറുക്കാനും മീൻ വെക്കാനൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി ഞാൻ ചട്ടിയിൽ തന്നെ ആക്കി. എന്തിനാ നമ്മൾ മറക്കുന്നത്? ഉള്ളത് പോലെ പറയാം. ഇവിടെ അല്ലാണ്ട് ഇപ്പൊ ചട്ടി ഇപ്പൊ കഞ്ഞി കുടിക്കാനായിട്ട് കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒരു മോഹത്തിന് ചട്ടി, പിന്നെ ഞാൻ ബ്രാവിലെ തപ്പിട്ട് നടന്നു, പക്ഷെ കിട്ടിയില്ല. ഇപ്പൊ ബ്രാവ് ഒന്നുമില്ലാത്ത കാരണം ബ്രാവിലെ കിട്ടിയില്ല. അതുപോലെ തന്നെ ഇന്ന് കഞ്ഞി കുടിക്കാനൊരു ഞങ്ങളുടെ കൂടെ ഒരു പ്രധാന വിശിഷ്ട വ്യക്തിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സൗദിയിലുള്ള എല്ലാവർക്കും, മലയാളികൾക്കും പ്രവാസികൾക്കും ഒരുപോലെ ചങ്ക് മുത്ത് എന്നൊക്കെ പറയാവുന്ന ഒരാള് ഓരോരുത്തരുണ്ടാവുമല്ലോ. അതുപോലെ നമുക്ക് ഏറ്റവും, നമുക്കെന്നല്ല ഒരു കൂട്ടം ജനങ്ങൾക്ക് എപ്പോഴും ഒരു കൈത്താങ്ങായിട്ടുള്ള ഒരു മനുഷ്യൻ, ശുദ്ധ മനുഷ്യൻ നമ്മുടെ കൂടെയുണ്ട്. ആളുടെ നാടും ഏകദേശം നമ്മുടെ നാടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്, കാലിക്കറ്റാണ്. അപ്പോൾ ഒരുപാട് തവണ നമ്മൾ ആളുടെ പരിസരത്ത് നിന്ന് ഒക്കെ നമ്മൾ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരാൾ തന്നെയാണ്. ഇവിടെ വന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ സൗദിയിലും ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ആളോട് ചോദിച്ചു നോക്കാം എന്താണ് ഇവിടുത്തെ ഫുഡിൻ്റെ രീതിയും അതുപോലെ തന്നെ കഞ്ഞിയുടെ വിശേഷങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ചിരിക്കരുത്, ഈ വീഡിയോ കാണുമ്പോൾ പലപ്പോഴും ചിരിക്കുന്നവരുണ്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മളിതിൻ്റെ മഹത്വം മനസ്സിലാക്കിയുള്ള ആരും ചിലപ്പോൾ ചിരിക്കില്ല. കാരണം ഒരു നേരം കഞ്ഞി പോലും കിട്ടാത്ത പല ആൾക്കാരും പണ്ട് കാലത്ത് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മുടെ കാരണവന്മാരൊക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ആരും ചിലപ്പോൾ ഇത് കണ്ടാൽ ചിരിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയുന്നവരാരും ചിരിക്കുന്നവരുണ്ടായിരിക്കില്ല. എന്നാലും നമുക്ക് അന്വേഷിക്കാം. ഹായ്, നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. ഞാൻ ഇവിടെ ഇന്ന് വന്നേരെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർ എന്നെ വിളിച്ചു ഫോണില്. അപ്പോൾ എന്താന്ന് ചോദിച്ചു, അപ്പം പറഞ്ഞ കഞ്ഞി ഉണ്ടാച്ചി ബായി വരുന്ന ചോദിച്ചു. അപ്പോൾ ഒന്നും പിന്നെ ചിന്തിക്കാതെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ ഈ എന്താ പറയുക, ഈ വിഭവത്തിൽ ഞാനും പങ്കാളിയാണ്. കാരണം നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എല്ലാവരും പല ഈ വീക്കെൻഡിലൊക്കെ നല്ല ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ബിരിയാണി അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ പൊതുവെ ഉള്ളത്. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഇവർ ഈ വിഭവം ഉണ്ടാക്കിയത്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് വളരെ. കാരണം വെച്ചാൽ ഇങ്ങനൊരു വിഭവം ഇവിടുന്ന് കഴിക്കുക എന്ന ബുദ്ധിമുട്ടാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ എനിക്കിവിടെ അനുഭവപ്പെടുന്നത്. ഈ പയറ്, കഞ്ഞി, ചമ്മന്തി ഇങ്ങനത്തെ ഈ ഐറ്റംസ് കഴിക്കുമ്പോൾ, കാരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു നേരത്തെ എന്നും കഞ്ഞി ആകുമ്പോൾ ഒരു നേരത്തെ ചോറ് കിട്ടാത്തൊരു സിറ്റുവേഷൻ ഒരു കാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ നമ്മളെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഈ വിഭവത്തിൽ കഞ്ഞി. അപ്പോൾ എല്ലാവരും കഴിയുന്നതും ഇങ്ങനത്തെ ഓരോന്ന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഈ ഗസ്റ്റായി വന്ന എന്നെ ഈ ഇതിൽ പങ്കെടുപ്പിച്ച ഇവർക്ക്, ഈ വീടിൻ്റെ, ഈ നമ്മളെ ഈ എൻ്റെ ഫാമിലിക്ക് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു.
അപ്പോൾ വീഡിയോ എല്ലാം കണ്ടു എന്ന് കരുതുന്ന വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പഴമയുടെ തനിമ കാത്തുസൂക്ഷിക്കുന്ന ഓരോരുത്തർക്കും ഞങ്ങൾ ഈ ഒരു ദിനം നേർന്നുകൊള്ളുന്നു, ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.